എല്ലാവർക്കും ഡി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് കുട്ടീസിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ? എനിക്കത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് ഈ ചോക്ലേറ്റ് ബ്രൗണി. നമുക്ക് തുടങ്ങിയാൽ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ചോക്ലേറ്റ് സോസാണ്. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ചോക്ലേറ്റ്, അതിൻ്റെ കൂടെ തന്നെ 50 ഗ്രാം ബട്ടർ ഇതും കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്ത ആണ് ചോക്ലേറ്റ് സോസ്. പിന്നെ എടുത്തേക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നൊരു കാര്യമാണ്. ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ എടുക്കാം, അപ്പം കുറച്ച് ഉപ്പ് വേണം. പിന്നെ 3 മുട്ട വേണം, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോഴേ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൈദയും കൊക്കോ പൗഡറും ഈ ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഞാൻ ബേക്കിംഗ് പൗഡറും നമ്മുടെ കൊക്കോ പൗഡർ മൈദ ഇത് 3 നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളൊരു വലിയ ബൗൾ എടുക്കുക, അതിനകത്തേക്ക് നമ്മൾ ഈ 3 മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ എന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറിന്റെ ഷുഗർ ചേർക്കണം കേട്ടോ. ഇത് 3 കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്ലഫി ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ കേക്കിലൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ അത്രയും ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം, അത്രയും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കണം. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോ അത് പറയാൻ വിട്ടുപോയതാ കേട്ടോ. അതിനുശേഷം കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണം. മതി. നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന മാവ് 2 ട്രിപ്പായിട്ട്, 1 ട്രിപ്പായിട്ട് ഇടണ്ട കേട്ടോ, 2 ആയിട്ട് ഇട്ട് നന്നായിട്ട് സ്പീഡിന് ഇളക്കരുത് കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. നമ്മൾ ഈ ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈക്രോവേവ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാനായിട്ട് പ്രത്യേകം മറക്കരുത്. അതെന്ന് പറയുമ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മാത്രം പ്രീഹീറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മിക്സ് ആവുമ്പോഴത്തേക്കും ഇതൊന്ന് പ്രീഹീറ്റ് ആയി കിട്ടും. ഓക്കെ, നമ്മുടെ ബ്രൗണിയുടെ മിക്സ് അവിടെ റെഡി ആയിരുന്നു. അത് നിങ്ങളുടെ അതിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, നല്ല തിക്കായിട്ടിരിക്കും. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്താ ഈ ട്രെയിലാണ് നമ്മളിപ്പം നമ്മുടെ ബ്രൗണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇളവി നന്നായിട്ട് ഇളവി സ്മൂത്തായിട്ട് ഇളവി വന്നോളൂ അപ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലേ. പിന്നെ നമ്മളിത് കേക്കൊക്കെ ഡബിൾ സൈസ് ആയി വരുന്നത് പോലെ ഇത് അങ്ങനെ ആയി വരത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ് എല്ലാം നമ്മുടെ ട്രെയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇത് പ്രീഹീറ്റ് ആയി കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ട്രെയിൽ ഓവനിലേക്ക് വെച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മള് 1/2 മണിക്കൂറാണ്, 30 മിനിറ്റാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ, അതിന് മുമ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും 30 മിനിറ്റാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതേ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ ഇത് അവിടെ റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് നമ്മുടെ കേക്ക് പോലൊന്നും പൊന്തി വരത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം. ഓക്കെ, ഞങ്ങൾ 30 മിനിറ്റ്സ് വെച്ചെങ്കിലും ഒരു 28 മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങളുടെ ബ്രൗണി റെഡിയായി. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് തണുത്തിട്ട് വേണം വേറെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാനായിട്ട്. ബ്രൗണി ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മളതിന്റെ മേളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അത് ഒരു പിള്ളേർ ഒരു രക്ഷയില്ല. അപ്പൊ ഓരോരുത്തരും എടുത്ത് കഴിച്ചു നോക്കിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. പറഞ്ഞോ, എല്ലാരും പറഞ്ഞേ ഇങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.
സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അടുത്ത സൂപ്പർ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു. ലവ് യു ഓൾ.